ഞാൻ കൈ വെച്ചാൽ മതി, നിനക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നീ ഉണ്ടാക്കിക്കോ. ഹലോ ഗൈസ്, ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ ഒരു അലർച്ച നിലവിളിയൊക്കെയാണെന്ന് കേട്ടല്ലോ. ഓ, എന്നാ ഒരു അലർച്ചയാടാ ഇത്! ചുക്കാമണി മെൽട്ടിങ് അലർച്ച ആയി പോയല്ലോ. சில மொட்டுக்கள் சட்டென்று பூவாகும் பெண்ணே. അപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായാലോ, ഈ അലർച്ചയുടെ പിന്നിലൊക്കെ ഒരുപാട് കഥനകഥകളുണ്ട്. അല്ലെ തന്നെ ഇത്രയും പുള്ളി കടന്ന് അലറിട്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് നമ്മൾ ഒരു വിലയും കൊടുക്കത്തില്ലെന്ന് ചിന്തിക്കത്തില്ലേ? എനിക്ക് മൈലി വിലയില്ലൂടെ. അതെ അതെ, നീ അല്ലെന്നാരും ഇവിടെ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ചിലപ്പോ നിങ്ങൾ വിചാരിക്കുമായിരിക്കും സാധാരണ എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ പുള്ളിക്കാരനെ നാല് അലർച്ചയും കാണിച്ചിട്ട് കണസാ കണസാന്ന് രണ്ട് ഡയലോഗ് അടിച്ചിട്ട് പോകാനായിരിക്കും ഞാനും വന്നേന്ന്. എന്നാ അങ്ങനെയല്ല. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോ അമ്മച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറുക്കിനകത്ത് കൈയിട്ട് നോക്കിയിട്ട് റോബിറ്റായി ഉയർ എന്ന് കമന്റ് ഇടുന്ന ടീംസിനോടൊന്നും എനിക്ക് ഒന്നും പറയാനില്ല. പിന്നെ ഇപ്പൊ റോബിനേക്കാളും കൂടുതൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന വേറൊരാളുണ്ട്. അപ്പൊ ഇയാളുടെ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയതിന് ശേഷമാണ് റോബിന്റെ കൂവലിന് ശക്തി കൂടിയെന്ന് ഞാൻ കേട്ടു. അപ്പൊ കൂവലിന് എനർജി കൂടാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സാധനമാണ് ആ ഇന്റർവ്യൂല് ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? വേണ്ട, തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്? ഒന്ന് കൈയടിച്ച് പറഞ്ഞേ, നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ എവിടെങ്കിലും നിന്ന് കഴിഞ്ഞാ എന്നെ വിളിക്കും. ഇത് വിളിക്കുന്നത് ചേട്ടാ, എവിടെയുണ്ട്? അങ്ങള് തൂറാൻ പോയേക്കുക. നമ്മളിത് പറഞ്ഞു വരുമ്പോ അങ്ങോട്ട് ചെല്ലടാ, പോയി കഴുകിക്കോട്. ചേട്ടാ എവിടെ ഉണ്ടാ? അങ്ങള് തൂറാൻ പോയേക്കുക. ചേട്ടാ ഞാൻ അങ്ങോട്ട് കേട്ടാ, ഞാൻ ഇപ്പൊ വരാം. ചേട്ടാ ഒരു ഫോട്ടോ. ചേട്ടാ പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ? ചേട്ടാ ഇന്നത്തെ കണ്ടന്റ് ആണ് ചേട്ടാ. ചേട്ടാ ഇന്ന് കേരളം കത്ത്. ആ ഇപ്പോഴല്ലേ ബ്രഹ്മപുരത്ത് എങ്ങനെ തീ കത്തിയത് മനസ്സിലായത്? ഇവനാണ് കത്തിച്ചു കേട്ടോ. 10 ദിവസം ബ്രഹ്മപുരം നിന്ന് കത്തി. ബ്രോ ഞാൻ അടുത്ത പടം ആണ് അവൻ സ്റ്റോറി ഇട്ട. എന്നിട്ട് പറഞ്ഞു ടോവിനയുടെ അടുത്ത പടത്തിലെ വില്ലൻ. ഇങ്ങനെ ഈ തള്ളു തുടങ്ങിയപ്പോഴേ ഞാൻ ഓടാൻ തുടങ്ങിയത്. ഇത് കേട്ടപ്പോ തൊട്ട് ടോവിനെ ഓടാൻ തുടങ്ങിയതാ. പുള്ളിക്കാരൻ ഓടി ഓടി കട്ടപ്പന വരെ എത്തി. മഞ്ചാടിക്കാറ്റിനുള്ളിൽ പണ്ടൊരു നാളിൽ എത്തി ഭീമൻ ഭീകരൻ. പുള്ളി ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് ഓടും അറിയാതെ നിക്കോ? ഇതൊക്കെ എങ്ങനെയിട്ട് ഇങ്ങനെ ഓടിക്കുന്നെ റോബിനെ? അതൊക്കെ ഗോപാലകൃഷ്ണ ഒരു നമ്പറല്ലേ? ഇതെന്റെ ഒരു നമ്പറാ? പോക്കിരുത്തണം, കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. പിന്നെ സിനിമയുടെ കാര്യം ഒന്നും പറയണ്ട, ഒരു സിനിമയുടെ പോസ്റ്റർ അടിച്ചിറക്കിയതിന്റെ ക്ഷീണം ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. പിന്നെ മോനെ മോനെ ഞാൻ മോശമായിട്ട് പറയുമല്ല, സിനിമയുടെ പോസ്റ്ററിനെ പറ്റിയൊക്കെ പറയുമ്പോ അറ്റ്ലീസ്റ്റ് പോസ്റ്ററിൽ മൈദ തേക്കാനെങ്കിലും അടിച്ചിട്ട് വേണം പറയാനായിട്ട്. നമ്മളിത് പറഞ്ഞു വരുമ്പോ പിന്നെ റോബിട്ടായ സിനിമ ഇറങ്ങിയില്ലെങ്കിൽ എന്താ? റോബിട്ടായ്ക്ക് അഭിനയിക്കാൻ അറിയാന്നുള്ള കാര്യം നേരത്തെ തെളിയിച്ചതാണല്ലോ. നിന്റെ തൊള്ളതോർന്ന ഒച്ചേങ്ങാനും പുറത്ത് പൊങ്ങിയാണ്. നിന്റെ വായിൽ ഞാൻ താറൂരിക്കൊഴിക്കട്ടെ. ഇത് ഏതെങ്കിലും ചാകാൻ നിൽക്കുന്നവൻ കണ്ട, ഒരു മിനിറ്റ് മുമ്പ് ചത്തായിരുന്നെങ്കിൽ ഇത് കാണണ്ടായിരുന്നല്ലോ എന്നേ അവൻ ചിന്തിക്കത്തുള്ളൂ. പിന്നെ ഇതിലും ഭംഗിയായിട്ട് ജീവിതത്തിൽ അഭിനയിച്ച് വെച്ചിട്ടുണ്ടല്ലോ റിഹേഴ്സലൊക്കെ എടുത്ത്. ഏത് എനിക്ക് കാർ ഏർപ്പാട് ചെയ്താണ് അയാളുടെ മായി നിന്ന് തന്നെ നിങ്ങൾ കേട്ടോ. ജിജോ ജിജോ പറഞ്ഞു. ജിജോ ജിജോന്റെ ഫുൾ നെയിം എന്താ? ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ സൈബർ സെല്ലിലോട്ട് ഒന്ന് കണക്ട് ചെയ്തോ. പറയല്ലേ പറയല്ലേ. നിങ്ങളൊക്കെ എത്ര എന്നെ ഡിഗ്രേഡ് ചെയ്താലും ഇവരെല്ലാരും എന്റെ കൂടെ കാണും. അമ്മയുടെ മുലപ്പാലോട് ആരെങ്കിലും വന്ന് ചോദിക്കടാ. ഈ സോളമിനോട് ചോദിക്കടാ. ഹലോ സാർ, നവംബർ 1 സ്കൂൾ തുറക്കുമോ? ഈ കൂവലെന്ന് പറഞ്ഞ സാധനം രണ്ട് രീതിയിലുണ്ട്. ഈ പുറകിൽ നിൽക്കുന്ന പിള്ളേർ ഏത് രീതിയിലാ കൂവ് എന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായി. താഴത്തെ വീട്ടിലെ പട്ടിയാ നീ. ഒരു പട്ടി ഓലിട്ട് കഴിഞ്ഞാൽ ഉടനെ എല്ലാ പട്ടികളോടും ഇങ്ങനെ ഓലിയിടാൻ തുടങ്ങും. ഛേ, മിണ്ടായിരിക്കണം. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇനിയിപ്പോ ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് അറിയാമെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തെടുത്ത വേറൊരു സാധനമുണ്ട്. ഇല്ല ഏട്ടായി, കക്കൂസ് വൃത്തിയായിക്കൊണ്ടിരിക്കുക, ഇപ്പൊ വരും. കുണുവാവ പലയിടത്തുനിന്ന് കഴിച്ചത് ഇപ്പൊ നാട്ടുകാർ കക്കിച്ചോണ്ടിരിക്കോ? ഇത് നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും. ഇതിന്റെ റിഹേഴ്സൽ വേർഷൻ ഉണ്ട്, അത് നിങ്ങൾ കണ്ടു കാണത്തില്ല. ദേ ഇത്. അത് കൊള്ളാം. എപ്പോഴും ഡയറക്ഷൻ റോബിന്റെ വക തന്നെയായിരിക്കും. ആരാ ക്യാമറ വാൻ എന്നുള്ള കാര്യം, ക്യാമറ ഏത് ആംഗിളിൽ വെക്കണമെന്നും എന്തൊക്കെ പറയണമെന്നുള്ളതെല്ലാം റോബിൻ തന്നെ പറയും.
പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതുകൊണ്ട് എല്ലാം തീർന്നു, റോബിന്റെ ഫെയിം ഒക്കെ ഇതുകൊണ്ട് അങ്ങ് അവസാനിച്ചു വന്നു. പക്ഷെ പുള്ളിക്ക് ഇതിനും മറുപടി ഉണ്ട്. കോഴിക്കോട് ഒരു ഇനോഗ്രേഷൻ പോയി, ആ സമയത്ത് ഇനി തീരെ വയ്യായിരുന്നു. അയ്യോടാ പാവം, വയ്യാതിരിക്കുവായിരുന്നോടാ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് നോക്കിയേ, നല്ല ക്ഷീണമില്ലേ. അങ്ങനെ എനിക്ക് ഇവരെ കാണിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യും. ആദ്യം എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞ് വീഡിയോ കോൾ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അവരെ കാണിക്കാം. അപ്പൊ അങ്ങനെയാണല്ലേ, അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. അതായത് ഈ ഛർദ്ദിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യുവാണോ അതോ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഛർദ്ദിച്ച് കാണിക്കുവാണോ, അല്ലെ കറക്റ്റ് ടൈമിംഗ് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛർദ്ദിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വരികയും ഛർദ്ദിച്ച് പോവുകയായിരുന്നു. റോബിന്റെ ഛർദ്ദിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗസറ്റി പബ്ലിഷ് ചെയ്ത് ടി വി ചാനലിൽ ന്യൂസും കൊടുത്തിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് ആ ടൈമിംഗ് നോക്കി കറക്റ്റ് ആയിട്ട് ക്യാമറ ഓൺ ആക്കി പിടിച്ച് നിൽക്കാം. എടാ, അവര് നിനക്ക് 300,000 രൂപ തന്നത് നീ ഛർദ്ദിക്കുന്നതിന്റെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാനല്ല എന്നുള്ളത് നിനക്ക് അറിയാലോ അല്ലേ. എന്തിനാ വീഡിയോ മാത്രമാക്കി, ഇത് കുറച്ച് ഛർദ്ദിലൂടെ പൊതിഞ്ഞ് അയച്ചു കൊടുക്കായിരുന്നില്ലേ? 300,000 രൂപ തന്നല്ലേ. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. ഓ, അത് പറ്റത്തില്ലല്ലോ അല്ലേ, ഛർദ്ദിലില്ലല്ലോ, സൗണ്ട് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ അത് ഓർത്തില്ല. ഇപ്പൊ പറഞ്ഞില്ലേ ആ സാധനം ഒന്നുകൂടെ പറഞ്ഞ്. അല്ല, ആ വീഡിയോയില് ഛർദ്ദിക്കുന്ന വീഡിയോ എടുക്കാൻ പറയുന്നത് മാത്രമല്ല, ചേട്ടാ ചേട്ടാ എന്ത് പറ്റി എന്ന് ചോദിക്കാനും കൂടെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു? ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കും. എനിക്കത് ഓർമ്മയില്ല. ഒരു ഛർദ്ദിൽ വരെ പ്രശ്നമുണ്ട്, ഒരു ഛർദ്ദിക്കാൻ പോലുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. ആ ഛർദ്ദിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞങ്ങളായാലും ഛർദ്ദിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച് പിന്നീട് ഊണ് കഴിക്കുമ്പോൾ കണ്ട് ആസ്വദിക്കാറില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഫാൻസുകാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വേട്ടാവളിയെ നമ്പർ 1 വീണു. ഇനി അടുത്ത വേട്ടാവളി നമ്പർ 2 ആരാണെന്ന് ആരും അന്വേഷിച്ച് പോകണ്ട, ആൾ ഇവിടെ തന്നെ ഉണ്ട്. വഴക്കുറയുന്നു എനിക്കറിയാം, പക്ഷെ അതൊരിക്കലും മലയാള സിനിമയിലെ ഒരു അഭിനേതാവ് ഒരു സംവിധായകനെ തെറി പറഞ്ഞായിട്ട് ഞാൻ കാണില്ല. സംവിധായകനോ? മലയാള സിനിമയിലെ ഒരു അഭിനേതാവ് ഒരു സംവിധായകനെ തെറി പറഞ്ഞായിട്ട് ഞാൻ കാണില്ല. ഇയാള് സംവിധായകനാന്ന് ഇപ്പൊ ഇയാള് പറഞ്ഞപ്പോഴാ ലാലേട്ടൻ അറിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ആരംഭത്തിലെ അപമാനിച്ചു വിട്ട്. അവിടെ സിനിമയൊന്നും ഇല്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞത് ലാലേട്ടൻ ഒന്നും തോന്നണ്ട, എന്നെ വഴക്ക് പറയാതിരിക്കാം. പക്ഷെ മോനെ, ഇവിടെ വരുന്നതിന് ഇപ്പൊ പുറത്തുനിന്ന് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താ അത്? ബിഗ് ബോസ് എനിക്ക് ഇതുപോലെ പൂച്ചുള്ള ഒരു പരിപാടി കേരളത്തിലില്ല. അയ്യോ, എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞേ. എനിക്ക് ഇതുപോലെ പൂച്ചുള്ള ഒരു പരിപാടി കേരളത്തിലില്ലായിരുന്നു. പക്ഷെ ഇവനിവിടെ കേറി കഴിഞ്ഞിട്ട് പറഞ്ഞത് വേറെ കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയുടെ ഭാഗമായി എന്നെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിട്ട് കിട്ടുന്ന ഒരു അവസരം, ഒരു വലിയ അവസരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഊന്ത് നിറം മാറുമോ ഇതുപോലെ? 5 മിനിറ്റ് പോലും എന്റെ ജീവിതത്തിൽ ബിഗ് ബോസ് എന്ന പരിപാടി ഞാൻ കണ്ടിട്ടില്ല. ഓ, ഹോട്ട്സ്റ്റാർ റിപ്പീറ്റ് കാണുന്ന കാര്യം ഒരു കാശാൻ പറഞ്ഞു. അതാകുമ്പോ 4 മിനിറ്റ് കഴിയുമ്പോൾ ആട് വരുമല്ലോ. അപ്പൊ 5 മിനിറ്റ് തികച്ചു കാണാൻ പറ്റത്തില്ല. സംഭവം ശരിയാണ്. ഞാൻ ലുലുമാളി പോയി നടുവോടി മുണ്ടോക്കി കാണിച്ചിട്ട് 4 പേരെ കൂട്ടുന്നില്ല. സംഭവം ശരി, ആളും കൂടുന്ന നാളത്തെ പത്രത്തിലും വരും, അന്തി ചർച്ചയ്ക്കകത്തെ ന്യൂസിലും കയറും. പക്ഷെ വരുന്നത് നഗ്നതാ പ്രദർശനത്തിന് അഖിൽമാരെ പോലീസ് പൊക്കി എന്നും പറഞ്ഞായിരിക്കും. ഈ രണ്ട് വീഡിയോ കണ്ടു കഴിയുമ്പോ ബിഗ് ബോസ് പറയും, അപ്പൊ എല്ലാവർക്കും കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലോ, എല്ലാവർക്കും സന്തോഷമായല്ലോ, ഇനി ആർക്കെങ്കിലും കിട്ടിയത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞേക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.